ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിതാ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ്. എവിടെയാണ് പ്ലേസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ണൂരുകാർക്കൊരു സ്വഭാവം ഉണ്ടല്ലേ, ഒരാൾ ഗൾഫിൽ നിന്ന് വന്നാലോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോഴോ ഒന്ന് പറശ്ശിനിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴായാലും നമ്മൾ മെയിനായിട്ട് ഒന്ന് പറശ്ശിനിയിൽ പോയി കഴിഞ്ഞാൽ അത് മനസ്സിനൊരു തൃപ്തിയാണ്. സാധാരണ ഏട്ടൻ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ പോകാറുണ്ട്. പക്ഷേങ്കിൽ ഏട്ടൻ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ മക്കൾക്ക് പനിയായതുകൊണ്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കലും അതിൻ്റെ ബാക്കിൽ തന്നെ ആയതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതാ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു ദിവസം സന്ധ്യക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പറശ്ശിനിയിൽ നമ്മൾ അധികം വരുന്നത് രാവിലെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇടയ്ക്ക് മാത്രമേ ഇതുപോലെ രാത്രിയൊക്കെ വരാറുള്ളൂ. അപ്പോൾ ആ രാത്രി കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാം. നമ്മളിത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു യാത്രയാണ്. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഇങ്ങനെ വരാമെന്നുള്ളത്. മോക്കൊക്കെ കുറച്ച് നോക്കിയത് കണ്ടേരം, പിന്നെ വിചാരിച്ചു വന്നാൽ ഇന്ന് പോയി കളയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വന്നതാണ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഉണ്ട്, നമ്മളും ഉണ്ട്. അപ്പം നമ്മൾ രണ്ട് ഫാമിലി കൂടി ചേർന്ന് വന്നിട്ടുണ്ടായത്. ആ ഒരു എൻട്രൻസ് നിന്ന് പറശ്ശിനിയിൽ മടപ്പൂരി എത്തുന്നത് വരെയുള്ള ഇതുപോലത്തെ കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് കണ്ണെടുക്കാൻ വരെ തോന്നാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ഭാഗത്തും ഇതുപോലെ ഫുൾ കളിപ്പാട്ടങ്ങളും പലവിധം അവർക്കിഷ്ടപ്പെടുന്ന അവരെ ആകർഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നടക്കാൻ വേണ്ടിയിട്ട് അവർക്കും വലിയ സന്തോഷമാണ്. പറശ്ശിനിയിൽ വരാനുള്ള മെയിൻ കാര്യം തന്നെ ഇതൊക്കെ കാണാനും വാങ്ങാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ പറശ്ശിനിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണൂരുകാരും വരാണ്ടിരിക്കില്ല. പക്ഷേങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. കാരണം ഒരിക്കലെങ്കിലും നമ്മൾ മുത്തപ്പനെ ഒന്ന് വന്ന് കാണണ്ടേ. നമ്മൾ കാലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ അകത്ത് കയറുന്നത്. ജസ്റ്റ് ഒന്ന് കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറി. ഇതാണ് കേട്ടോ പുറമേ നിന്ന് കാണുന്ന പറശ്ശിനിയുടെ ചെറിയൊരു ക്ലിപ്പിംഗ്സ്. നമ്മളൊരു 7 മണി അടുപ്പിച്ചിട്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വലിയൊരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. വീക്ക് ഡേയ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവാറ്. പിന്നെ ഇത് രാത്രി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലേ ആൾക്കാരുണ്ടായിട്ടുള്ളൂ. നമ്മൾ പോയ ദിവസം മുത്തപ്പൻ്റെ വെള്ളാട്ടം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനുള്ള ആൾക്കാരാണ്. ഇത് പിന്നെ നമ്മുടെ സ്വന്തം മുത്തപ്പൻ്റെ പ്രസാദമാണ്. വൻപയർ പൊങ്ങിച്ചതും തേങ്ങയും പിന്നെ ഒരു ഗ്ലാസ് ചായയും. ഈ പറശ്ശിനിയുടെ പരിസരത്തൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ നായ്ക്കളെ കാണാൻ വേണ്ടി പറ്റും. പരിസരത്ത് മാത്രമല്ല പറശ്ശിനിയുടെ അകത്തും നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്ത നായ്ക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറ്റും. എൻ്റെ അറിവിൽ വേറെ ഒരു അമ്പലത്തിലും ഇത് സാധ്യമാണോ എന്നറിയില്ല. പറശ്ശിനിയിൽ പക്ഷേ അതിനൊക്കെ പറ്റും. ഇതാണ് പറശ്ശിനിയിലെ ഊട്ടുപുര. അവിടെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യൂവും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ, ഒരു ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ നമ്മൾ ഇനിയും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ വേണ്ടി പറ്റും. താങ്ക് യു.